വെൽക്കം ബാക്ക്. മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന് ജയ്പൂരിൽ നിന്നുള്ളതാണ്, മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളതാണ്. ജയ്പൂരിലെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന 8 തടവുകാരെ നമസ്കരിച്ചു എന്ന കുറ്റം ചാർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമസ്കരിച്ചത് പ്രകോപനമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മറ്റു ജയിൽ പുള്ളികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചൊരു കഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 2 മാസം മുമ്പ് നടന്നതാണ്. പക്ഷേ അത് പുറത്തു വന്നതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. പുറത്തു വന്നിട്ട് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ 8 തടവു പുള്ളികളെയും വൈദ്യപരിശോധന നടത്തിയപ്പോൾ 8 പേർക്കും മാരകമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് തന്നെ മറ്റൊരു ദുരന്തം പശ്ചിമബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിതാണ്, വിജയദശമി ദിനത്തിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യുവാൻ വേണ്ടി മാൽനദിയിൽ ഇറങ്ങിയപ്പോൾ, ജനക്കൂട്ടം ഇറങ്ങിയപ്പോൾ മിന്നൽ പ്രളയമുണ്ടാവുകയും അതിൽ ഒരുപാട് ആളുകൾ, ഒട്ടനവധി പേർ വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോൾ മുഹമ്മദ് മാണിക് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് നദിയിലേക്ക് എടുത്തു ചാടുകയും 9 ആളുകളെയാണ് നദിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഈ ദുരന്തത്തിൽ 8 ആളുകൾ മുങ്ങിമരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. പശ്ചിമ ബംഗാളിൽ വിജയദശമി ദിനത്തിൽ മാൽനദിയിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതിനിടെയാണ് മിന്നൽ പ്രളയമുണ്ടായത്. അപകടത്തിൽ 8 പേർ മുങ്ങിമരിച്ചു, നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. എന്നാൽ അപകടം ഉണ്ടായ ഉടനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാൻ പുഴയിൽ ഇറങ്ങുകയായിരുന്നു മുഹമ്മദ് മാണിക്. ഞാൻ അങ്ങ് ചാടി, അതൊരു ഉൾവിളിയായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. മുഹമ്മദ് മാണിക് മാധ്യമ പ്രവർത്തകരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. മൽബസാറിനടുത്തുള്ള തേസിമല ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് മാണിക്. ഭാര്യയും കൈക്കുഞ്ഞും മാതാപിതാക്കളും സഹോദരനും അടങ്ങുന്നതാണ് മാണിക്കിന്റെ കുടുംബം. എല്ലാ വർഷത്തെയും പോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും മേളയുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കാനും ഞാൻ ദുർഗാപൂജ നടക്കുന്നിടം സന്ദർശിച്ചു. എന്നാൽ ഈ വർഷത്തെ സന്ദർശനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സമയമായിരുന്നു, മാണിക് മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ആളുകൾ ഓടാൻ തുടങ്ങി. പക്ഷേ ഇതിനകം നദിയിലുണ്ടായിരുന്നവർ നിസ്സഹായരായി കൈകാലുകൾ ഇട്ടടിച്ചു. ഞാനൊന്നും നോക്കാതെ നദിയിലേക്ക് ചാടി. അതൊരു ഉൾവിളിയായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ആ ആളുകളെ രക്ഷിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കാലിന് പരിക്കു പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ ആളുകളെ രക്ഷിക്കുമായിരുന്നു, മാണിക് പറഞ്ഞു. ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മാണിക്കിന്റെ വലതുകാൽ വിരലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രാത്രി 11 മണിയോടെ തളർന്നു വീഴുന്നതുവരെ മാണിക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പോലും മാണിക്കിന് പിന്നാലെയാണ്. ഇതിന് മുഹമ്മദ് മാണിക് എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത്, ഇത് നിമജ്ജനം ചെയ്യുന്ന സാധാരണ ആൾ കാണാറുണ്ട്, വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായപ്പോൾ ഒന്നും ആലോചിക്കാതെ നദിയിലേക്ക് എടുത്തു ചാടുകയാണ് ഉണ്ടായത്, ഒരു ഉൾവിളി ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് സാരമായ പരിക്കേറ്റത് കാരണമായിക്കൊണ്ട് മാത്രമാണ് 9 ഒതുങ്ങിയത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ കരയ്ക്ക് കയറ്റുവാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന ഈ മാണിക്കെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ ആ ദുരന്ത ഭാഗങ്ങളൊന്നും കൂടി കണ്ടു നോക്കൂ. അപകടം ഉണ്ടായ ഉടനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാൻ പുഴയിൽ ഇറങ്ങുകയായിരുന്നു മുഹമ്മദ് മാണിക്. ഇത്തരം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളോ എന്തുമാവട്ടെ, അവിടെ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യജീവനെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അത് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള മനസ്സുമായിട്ട് നടക്കുന്ന ആളുകൾക്കിടയിലേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് നാം നേരത്തെ പറഞ്ഞ ജയ്പൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ക്രൂര പീഡനം. ചില തടവു പുള്ളികൾ 8 ആളുകളെ, അതിൽ 7 പേര് മധ്യപ്രദേശ് സ്വദേശികളാണ്, രത്നം ഗ്രാമെന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള 7 പേരാണ്. അവർ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ സുബൈർ ഖാൻ എന്ന് പറയുന്ന തടവുപുള്ളിയെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ
പെങ്ങളുടെ മകൻ നുഹ്മാൻഖാൻ വന്നപ്പോൾ എന്താണ് താങ്കൾ നൊണ്ടി നടക്കുന്നത് അല്ലെങ്കിൽ കാലിനെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത്. പിന്നീട് ഇദ്ദേഹം പുറത്തറിയിച്ചതനുസരിച്ച് കൊണ്ട് ഇതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ഈ എട്ടാളുകൾ, ഒരാൾ പൂനെ സ്വദേശിയാണ്, ഏഴുപേർ മധ്യപ്രദേശും ഒരാൾ പൂനെ സ്വദേശിയുമാണ്, ഈ എട്ടാളുകളെയും വൈദ്യപരിശോധന നടത്തിയപ്പോൾ എട്ടാളുകൾക്കും മാരകമായ പരിക്കേറ്റിട്ടുണ്ട്, ആന്തരികമായ പരിക്കുകളടക്കമുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. എന്താണ് കാരണം? ഒരു നമസ്കാരം നമസ്കരിച്ചു എന്നുള്ളതാണ്. ജയിലുകളിൽ പോലും കുറ്റം ചെയ്തവരാണെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട് കള്ളക്കേസിൽ കുടുക്കിയവരാണെങ്കിലും അവരെ ജയിലുകളിൽ തളച്ചിടുമ്പോൾ അവർക്ക് വേണ്ട മൗലിക അവകാശങ്ങൾ, ഭക്ഷണവും വെള്ളവും വായുവും അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നൽകപ്പെടേണ്ടതാണ്, മനുഷ്യാവകാശമാണ്. എന്നിട്ട് പോലും അത്തരമൊരു സാഹചര്യത്തിൽ മറ്റു തടവ് പുള്ളികൾ കൂടി ചേർന്നുകൊണ്ട്, അതും ജയിലിലുള്ള ആളുകൾ സെല്ലിൽ നിന്നും ഒരു നിശ്ചിത സമയത്തേക്ക് പുറത്തവർക്ക് നടക്കുവാനുള്ളൊരു സൗകര്യം അത് എല്ലാ ജയിലുകളിലും കൊടുക്കുന്നതാണ്. കണ്ടൻറ് സെല്ലിൽ മാത്രമാണ് അതില്ലാത്തത് തോന്നുന്നുണ്ട് എന്തോ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുന്ന അവസരത്തിൽ എല്ലാ പ്രതികളും പുറത്തിറങ്ങുമ്പോൾ, ജയിൽ പുള്ളികളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ എട്ട് പേരെ മാത്രം മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുകൊണ്ട് മറ്റു ജയിൽ പുള്ളികളും ജയിൽ ഉദ്യോഗസ്ഥർ അവർ ചേർന്നുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഈ മർദ്ദനം 4 മണിക്കൂർ നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ 7 പേരുടെയും കുടുംബങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. മാൽനദിയിൽ നടന്ന അപകടത്തിൽ മുഹമ്മദ് മാണിക്കിന് എടുത്ത് ചാടേണ്ട, അതായത് നോക്കിയേ ആ ചാടുന്ന രംഗം ഒന്നും കൂടി കണ്ടു നോക്കിയേ, ഈ രൂപത്തിൽ പ്രളയത്തിലേക്ക് എടുത്തു ചാടേണ്ട ആവശ്യം മാണിക്ക് എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് മാണിക്കിനില്ലായിരുന്നു. എന്നാൽ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിക്കൊണ്ടാണ് മുഹമ്മദ് മാണിക്ക് എന്ന് പറയുന്ന ആ മനുഷ്യൻ അത് ചെയ്തത്. അതുപോലെ ഇവിടെ ഒരു മതവിശ്വാസിക്കും അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുള്ള ഇന്ത്യ മഹാരാജ്യത്ത്. ഇനി ജയിലാണ് അവിടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന ഒരു അവകാശം അവർക്കുണ്ട് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും. അതിനുപോലും തടസ്സം നിൽക്കുന്ന രീതിയിലേക്ക് ഈ ഇന്ത്യ മഹാരാജ്യം പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് മാത്രമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് ആദ്യത്തെ സംഭവങ്ങളല്ല, ഇത് അവസാനത്തെ സംഭവങ്ങളുമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെ വേണ്ടിക്കൊണ്ടുള്ള മാറ്റങ്ങളും ചരടുവലികളും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കുവാനുള്ളത്. കരുതിയിരിക്കുക, നാനാത്വത്തിൽ ഏകത്വമെന്ന പരിഭാവനമായ സംസ്കാരത്തിൻ്റെ ഉടമകളെന്ന് പറയുന്ന ഇന്ത്യക്കാർ അനുഭവിക്കുന്നത് മറ്റു പലതുമാണ്. ഈ ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് രണ്ട് വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഭാഗത്ത് മനുഷ്യസ്നേഹവും അതുപോലെ മതേതരത്വവും പുലരണമെന്നും അത് നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്കിടയിലേക്ക്, ഒരു ഭാഗത്തു നിന്ന് മതേതരത്വം ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യസ്നേഹമില്ലാതെ, മനുഷ്യനോട് ഒരു സ്നേഹവുമില്ലാതെ അല്ലേ പ്രവർത്തിക്കുന്ന ചിലരെയും നമുക്കിതിനിടയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് പറയുവാൻ കൂടി മാത്രമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരും വരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.